പാലക്കാട്ടെ എ ആർ ക്യാമ്പിലെ പോലീസുകാരനായിരുന്ന കുമാറിന്റെ മരണത്തിന് കാരണക്കാരായ മേലുദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഭാര്യയും കുടുംബാംഗങ്ങളും പാലക്കാട് പോലീസ് മേധാവിക്ക് പരാതി നൽകി. മേലുദ്യോഗസ്ഥരുടെ ജാതി പീഡനം കാരണമാണ് കുമാർ ജീവനൊടുക്കിയതെന്ന് കുമാറിന്റെ ഭാര്യ സജിനി നേരത്തെ ആരോപിച്ചിരുന്നു. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും സജിനി ആവശ്യപ്പെട്ടു. ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മന്ത്രിക്കാരും മന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കൊക്കെ ഇത് കൊടുക്കുന്നുണ്ട്, കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം നമുക്ക് അത്ര തൃപ്തികരമല്ല. സാറോട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണം തന്നെയാണ് ആവശ്യപ്പെടുന്നത്. തീർച്ചയായും ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എസ് എസ് ടി കമ്മീഷൻ സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ എസ് എസ് ടി കമ്മീഷനും എല്ലാവർക്കും നമ്മൾ ഈ കംപ്ലൈൻറ്റ് ഫോർവേഡ് ചെയ്യുന്നുണ്ട് എന്ന് സാറോട് പറഞ്ഞിട്ടുണ്ട്. കേസ് അന്വേഷണം ഡി സി ആർ ബി ഡിവൈഎസ്പിക്ക് വിടാൻ തൃശൂർ റേഞ്ച് ഡി ഐ ജി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ശ്രീധരൻകുറിയിടത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീധരൻ, കുടുംബാംഗങ്ങൾ ഏത് രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ. അൻഷാദ് സൂചിപ്പിച്ച പോലെ ഏറ്റവും ഒടുവിൽ ഈ കേസിൻ്റെ അന്വേഷണം, അതായത് കുമാറിൻ്റെ അസ്വാഭാവിക മരണത്തെക്കുറിച്ചുള്ള കേസിൻ്റെ അന്വേഷണം നിലവിൽ നടക്കുന്ന ഒറ്റപ്പാലം സി എയുടെ നേതൃത്വത്തിലാണ്. ഈ അന്വേഷണം കുറച്ചുകൂടി ഗൗരവതരമാക്കാൻ, പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തൊരു പശ്ചാത്തലത്തിൽ കേസ് അന്വേഷണം ഗൗരവതരമാക്കാനുള്ള ഒരു ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണം. ഒറ്റപ്പാലം സി എയ്ക്ക് പകരം പാലക്കാട് ജില്ലാ ക്രൈം ഡിറ്റാച്ച്മെൻറ്റ് ബ്യൂറോ ഡി വൈ എസ് പിക്ക് കൈമാറാൻ തൃശൂർ റേഞ്ച് ഐ ജി അല്പസമയം മുമ്പ് തീരുമാനിച്ച് ഇന്ന് തൃശൂർ റേഞ്ച് ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ പാലക്കാട് സ്പെഷ്യൽ ബ്രാഞ്ച് ഡി വൈ എസ് പി ഒപ്പം ഡി സി ആർ ബി ഡി വൈ എസ് പി ഒറ്റപ്പാലം സി ഐ തുടങ്ങുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രത്യേകമായി യോഗം ചേർന്ന് നിലവിലെ അന്വേഷണ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ഇന്ന് തന്നെ ഈ പരാതിയിൽ ആരോപിക്കുന്ന സ്ഥലം മാറിപ്പോയ ഡെപ്യൂട്ടി കമാൻഡറിൽ നിന്ന് മൊഴിയെടുക്കാനും തൃശൂർ റേഞ്ച് ഡി ഐ ജി പാലക്കാട് സ്പെഷ്യൽ ബ്രാഞ്ച് ഡി യു എസ് പിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. രണ്ട് ദിവസത്തിനകം തന്നെ ഈ ഒരു മൊഴിയെടുപ്പും ഒപ്പം വിവരശേഖരണവും പൂർത്തിയാവുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇതുകൂടി പരിശോധിച്ച ശേഷമാകും തൃശൂർ റേഞ്ച് ഡി ഐ ജിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക. മറുഭാഗത്ത് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് കുമാറിൻ്റെ കുടുംബാംഗങ്ങൾ പരാതി നൽകാനെത്തിയിട്ടുണ്ട്, പരാതി നൽകിക്കഴിഞ്ഞു. ഈ നിലവിൽ നടക്കുന്ന കേസ് അന്വേഷണത്തിൽ യാതൊരു തൃപ്തിയുമില്ലെന്നും, അതിനാൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ഒരു നിലപാടിലാണ് കുമാറിൻ്റെ കുടുംബാംഗങ്ങൾ. എങ്കിലും നടപടിക്രമങ്ങളുടെ ഭാഗമായി പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുന്നുവെന്നാണ് അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും അന്വേഷിച്ച് ഉടൻ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് ജില്ലാ പോലീസ് മേധാവി ഇവരുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അറിയിച്ചത്. വരും ദിവസങ്ങളിൽ തന്നെ പാലക്കാട് ഡി വൈ എസ് പിയിൽ നിന്നും ഒപ്പം മറ്റ് അന്വേഷണ സംഘത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് തൃശൂർ റേഞ്ച് ഡി ഐ ജിക്ക് പാലക്കാട് പോലീസ് മേധാവി റിപ്പോർട്ട് നൽകും. മറുഭാഗത്ത് എസ് സി എസ് ടി കമ്മീഷൻ നിർദ്ദേശിച്ചതിന് പ്രകാരമുള്ള അന്വേഷണവും പുരോഗമിക്കുന്നുണ്ടെന്ന് പാലക്കാട് പോലീസ് മേധാവി വ്യക്തമാക്കി. അടുത്ത ദിവസം തന്നെ പാലക്കാട് എ ആർ ക്യാമ്പിൽ, കല്ലേക്കാട് എ ആർ ക്യാമ്പിൽ എസ് സി എസ് ടി കമ്മീഷൻ ജാതി വിവേചനം ഉണ്ടായെന്ന പരാതിയെ തുടർന്ന് തെളിവെടുപ്പിനും എത്തുന്നുണ്ട് എന്നതാണ് ഏറ്റവും പുതിയൊരു വാർത്ത.